രാജ്യത്ത് ജാതി സെൻസസുമായി കോൺഗ്രസ്. പ്രവർത്തക സമിതി യോഗത്തിൽ പ്രമേയം പാസാക്കി. രാജ്യത്തിന്റെ നന്മയ്ക്ക് ജാതി സെൻസസ് അനിവാര്യമാണെന്നും ഇന്ത്യ മുന്നണിയിലെ മിക്ക പാർട്ടികളും ജാതി സെൻസസിനെ പിന്തുണയ്ക്കുന്നുവെന്നും രാഹുൽ ഗാന്ധി എംപി പറഞ്ഞു. ജാതി സെൻസസ് കർണാടകയിലും നടപ്പാക്കുമെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും പറഞ്ഞു. Very big decision taken today by the Congress Working Committee. Unanimously, the Working Committee has supported the idea of a caste census in the country. And I think it is a very, very progressive step, a very powerful step for the emancipation of the poor people in our country. Our chief ministers are also believe that it's an important step for them to take, so our states are also considering this and actioning this step. The entire Congress party has decided that it is going to wholeheartedly not just support the idea of the caste census but force the BJP to carry out the caste census or then get out of the way so we can carry out the caste census. Ki Congress party इस काम को पूरा करके ही छोड़ेगी. और याद रखिए, जब हम वायदा करते हैं हम उस वायदे को तोड़ते नहीं हैं. 2014 एंड 15 वी हैव इंटरेस्टेड दिस कास्ट सेंसस एंड सोशियो इकोनॉमिक सर्वे ऑफ ऑल कम्युनिटीज टू परमानेंट बैकवर्ड क्लास कमीशन एडेड बाय वन कांतराज देन चेयरमैन ऑफ द कमीशन. By the time our term is over, the report was not ready. When coalition government was there in Karnataka after 2018, the caste census report was ready, but the coalition government's chief minister, Mr. Kumaraswamy, did not receive that report. Now the report is laying with the Permanent Backward Class Commission. I requested now the present chairman, Mr. Jayaprakash Hegde, to submit the report to the government. If he submits the report, he will definitely issue the report. Based consensus, caste census and socio-economic survey of all communities, particularly other backward communities. ഈ ധനസുമോദുണ്ട് വിവരങ്ങൾ നൽകാനായി. ധനസുമോദ, ഈ ജാതി സെൻസസ് നടപ്പാക്കണമെന്ന ആവശ്യം കോൺഗ്രസ് നേരത്തെ ഉന്നയിച്ചിരുന്നതാണ്. ഇപ്പോൾ ആവശ്യം എന്നതിൽ കവിഞ്ഞ് ഒരു പടി കൂടെ മുന്നോട്ട് വന്ന് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ജാതി സെൻസസ് നടപ്പാക്കുമെന്നുള്ളൊരു പ്രഖ്യാപനം കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ ഒരു പ്രമേയം പാസാക്കിയിരിക്കുന്നു. വളരെ സുപ്രധാനമായ ഒരു രാഷ്ട്രീയ നീക്കമായി കാണാം അല്ലേ? ജിൽസിസ്, കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. പ്രധാനമായും നിർണായക തീരുമാനങ്ങളാണ് കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ എടുത്തിരിക്കുന്നത്. എന്തായാലും ജാതി സെൻസസിനെ കുറിച്ചാണ് ഇന്നത്തെ കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ നിർണായക യോഗങ്ങൾ ചേർന്നത്. ഏകദേശം 4 മണിക്കൂറോളം ജാതി സെൻസസിനെ കുറിച്ച് ചർച്ച ചെയ്തുവന്ന യോഗത്തിന് ശേഷം രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. ജാതി സെൻസസിന് വേണ്ടി ഒരു പ്രമേയം ഇത്തവണത്തെ പ്രവർത്തക സമിതി യോഗത്തിൽ പാസാക്കി. രാജ്യത്ത് ജാതി സെൻസസ് നടപ്പാക്കണം, അതിനുവേണ്ടി കോൺഗ്രസ് മുന്നിട്ടിറങ്ങുമെന്നുള്ള ഒരു നിർണായകമായ തീരുമാനം തന്നെയാണ് ഇത്തവണത്തെ പ്രവർത്തക സമിതി യോഗത്തിൽ പ്രഖ്യാപിച്ചത്. നമുക്കറിയാം, കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാനിൽ ഇതിനോടകം തന്നെ ജാതി സെൻസസ് നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. കർണാടകയിൽ ഉടൻ തന്നെ ഈ ജാതി സർവേയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിടുമെന്നും കോൺഗ്രസ് പ്രഖ്യാപിച്ചിരുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഈ ജാതി സെൻസസ് അതുപോലെ തന്നെ ജാതി സർവേയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളുണ്ടാകും. മുഖ്യ തെരഞ്ഞെടുപ്പ് പ്രചാരണ ആയുധമാക്കിയും കോൺഗ്രസ് ഈ ജാതി സെൻസസിനെ എടുക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എന്തായാലും നിർണായകമായ നിരവധി ചോദ്യങ്ങളാണ് ഈ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഉയർത്തിയത്. എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി ഇത്തരത്തിൽ ജാതി സെൻസസ് നടപ്പിലാക്കുവാൻ ഭയപ്പെടുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ജാതി സെൻസസിനെതിരെ BJP നിലനിൽക്കുന്നത് എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും ആ രാഹുൽ ഗാന്ധി ഉയർത്തിയത്. എന്തായാലും പ്രധാനമായും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നത് കോൺഗ്രസിന് രാജ്യത്ത് 4 മുഖ്യമന്ത്രിമാരാണുള്ളത്. അതിൽ 3 പേരും OBC വിഭാഗം നിന്നുള്ളവരാണ്. പക്ഷേ BJPയുടെ കാര്യം പരിശോധിച്ചാൽ 10 മുഖ്യമന്ത്രിമാർ BJPക്ക് രാജ്യത്തുണ്ട്. പക്ഷേ അതിൽ ഒരാൾ മാത്രമാണ് OBC വിഭാഗത്തിൽ നിന്നുള്ളത്. ആ മുഖ്യമന്ത്രി ഉടൻ തന്നെ തന്റെ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ OBC വിഭാഗത്തിൽ നിന്നുള്ള യാതൊരുവിധ പ്രാധാന്യവും
ഒന്നും പ്രാതിനിധ്യവും ഇല്ലാത്ത പാർട്ടിയായി ബി ജെ പി മാറും എന്നുള്ള ആരോപണം തന്നെയാണ് രാഹുൽ ഗാന്ധി ഉയർത്തിയത്. 2024 ലോക്സഭയിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ തങ്ങളുടെ മുഖ്യ അജണ്ട രാജ്യത്തെ ജാതി സെൻസസ് നടപ്പിലാക്കുക എന്ന് തന്നെയാണ്. ഇതുകൂടെ തന്നെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ജാതി സെൻസസ് ഒറ്റക്കെട്ടായി പാസ്സാക്കുമെന്നും അതുപോലെ തന്നെ ജാതി സെൻസസ് നടപ്പിലാക്കുമെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ വലിയ രീതിയിലുള്ള ചർച്ചകൾ ഈ പ്രവർത്തക സമിതി യോഗത്തിൽ ചേർന്നിരുന്നു. ഈ ന്യൂസ് ക്ലിക്കിന്റെ ജേർണലിസ്റ്റുകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ അതിനെ ശക്തമായി തന്നെ കോൺഗ്രസ് അപലപിച്ചിരുന്നു. വലിയ രീതിയിലുള്ള പിന്തുണ ഈ ജേർണലിസ്റ്റുകൾക്ക് കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ പ്രഖ്യാപിച്ചിരുന്നു. മണിപ്പൂർ വിഷയം ഉൾപ്പെടെ ആ പ്രവർത്തക സമിതിയിൽ ചർച്ചയായി വന്നിട്ടുണ്ട്. എന്തായാലും ജാതി സെൻസസ് തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ ഇത്തവണ പ്രധാനമായി ഉയർത്തിയത്. അതിന്റെ കൂടുതൽ ചർച്ചകളും അതുപോലെ തന്നെ കോൺഗ്രസ് ഭരിക്കുന്ന കൂടുതൽ സംസ്ഥാനങ്ങളിൽ ഇതും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രഖ്യാപനങ്ങൾ കാണും. ഛത്തീസ്ഗഡിലടക്കം പ്രിയങ്ക ഗാന്ധി നേരത്തെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുത്തപ്പോൾ ആ സംസ്ഥാനത്ത് ജാതി സെൻസസ് നടപ്പിലാക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസമാണ് രാജസ്ഥാനിൽ കോൺഗ്രസ് മുഖ്യമന്ത്രി കൂടിയായ അശോക് ഗെലോട്ട് ജാതി സെൻസസിന് വേണ്ടിയുള്ള ഉത്തരവ് പുറത്തിറക്കിയത്. എന്തായാലും കോൺഗ്രസ് ജാതി സെൻസസുമായി മുന്നോട്ട് പോകുവാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അധികാരത്തിൽ ബി ജെ പി മാറി നിൽക്കുക, തങ്ങൾ ജാതി സെൻസസ് നടപ്പിലാക്കും, തങ്ങൾ ഇത്തരത്തിൽ തങ്ങളുടെ കാഴ്ചപ്പാടുകളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരിക്കുന്നത്. ജിൽസി അരവിന്ദ്, അതായത് ഈ ജാതി സെൻസസ് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ബി ജെ പിയുടെ നിലപാട് എന്താണെന്ന് അറിയാം. അവർക്ക് ജാതി സെൻസസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നും അറിയാം. അതുകൊണ്ട് തന്നെ ജാതി സെൻസസ് കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനത്ത് നടപ്പാക്കുക വഴി ബി ജെ പി കൂടി സമ്മർദ്ദത്തിലാക്കാനുള്ള ഒരു രാഷ്ട്രീയ നീക്കം കൂടിയായി ഇതിനെ കാണാം അല്ലേ? തീർച്ചയായിട്ടും ജിൽസി, ഇന്നാണ് 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കുള്ള തീയതികൾ പ്രഖ്യാപിച്ചത്. രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, അതുപോലെ തന്നെ തെലങ്കാന, മിസോറാം ഈ സംസ്ഥാനങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. പ്രധാനമായും രാജസ്ഥാനും അതുപോലെ തന്നെ ഛത്തീസ്ഗഡും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ്. രാജസ്ഥാനിൽ കഴിഞ്ഞ ദിവസം തന്നെ ജാതി സെൻസസിനുള്ള ഉത്തരവ് സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട്. ഛത്തീസ്ഗഡിലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതുകൂടാതെ തന്നെ കർണാടകയിൽ ജാതി സർവേയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉടനെ തന്നെ പുറത്തുവിടുമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് അടക്കം വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ബി ജെ പിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുവാൻ കോൺഗ്രസിന് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രധാനമായും ബി ജെ പി ആരോപിക്കുന്നത് രാജ്യത്തിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കുവാൻ വേണ്ടിയാണ് ഈ ജാതി സെൻസസ് എന്നുള്ള ആവശ്യം പ്രധാനമായും കോൺഗ്രസ് ഉയർത്തുന്നതെന്നാണ് ബി ജെ പി ആരോപിക്കുന്നത്. എന്തായാലും തങ്ങൾ ഭരിക്കുന്ന അതുപോലെ തന്നെ കോൺഗ്രസ് 4 സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഭരിക്കുന്നുണ്ട്. ആ സംസ്ഥാനങ്ങളിലെല്ലാം ഉടൻ തന്നെ ജാതി സെൻസസുമായി ബന്ധപ്പെട്ട നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ബി ജെ പിയെ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിരോധത്തിലാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ബീഹാറിലെ ജാതി സർവേ ഫലങ്ങൾ വന്നിരുന്നു, അത് വലിയ രീതിയിൽ ബി ജെ പിയെ പ്രതിരോധത്തിലാക്കിയത്. എന്തായാലും അതിന് പിന്നാലെയാണ് രണ്ടാമത്തെ സംസ്ഥാനമായി രാജസ്ഥാൻ മാറുന്നത്. വരും ദിവസങ്ങളിലും കൂടുതൽ സംസ്ഥാനങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവുകൾ പുറത്തിറക്കും. ജാതി സർവേ ഉയർത്തിക്കൊണ്ട് തന്നെയാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. വ്യക്തമായ പ്രചാരണ ആയുധമാക്കുവാനും കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. ജിൽസി ഒപ്പം തന്നെ അരവിന്ദ്, ഈ ബി ജെ പി നേരത്തെ തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നു, കോൺഗ്രസ് ഒ ബി സി വിഭാഗങ്ങൾക്ക് മതിയായ പ്രാതിനിധ്യം നൽകുന്നില്ല, ബി ജെ പിയാണ് അക്കാര്യത്തിൽ ഒ ബി സി വിഭാഗത്തിൽ സംവരണം നടപ്പുനക്കുന്നതിൽ, അതായത് പ്രധാനമന്ത്രി വരെ ഒ ബി സി വിഭാഗത്തിൽ നിന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതിനൊക്കെ കൂടെ മറുപടി കൂടി ഇന്ന് നൽകിയിരിക്കുന്നു രാഹുൽ ഗാന്ധി അല്ലേ? തീർച്ചയായിട്ടും ജിൽസി, പ്രധാനമായും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിച്ചത് അതാണ്. 10 സംസ്ഥാനങ്ങളിലാണ് ബി ജെ പിക്ക് മുഖ്യമന്ത്രിമാരുള്ളത്. അതിൽ ഒരു സംസ്ഥാനത്ത് മാത്രമാണ് ഒ ബി സി വിഭാഗത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രി ഉള്ളത്. ആ സംസ്ഥാനത്തിൽ കൂടി ഉടൻ തന്നെ ആ മുഖ്യമന്ത്രിക്ക് നഷ്ടമാകും. അതുകൊണ്ട് തന്നെ ഒ ബി സി വിഭാഗങ്ങൾക്ക് പ്രാധാന്യമില്ലാത്ത ഒരു പാർട്ടിയായി ബി ജെ പി മാറുന്നു എന്നുള്ള ആരോപണം രാഹുൽ ഗാന്ധി ഉയർത്തിയിരുന്നു. ഇതുകൂടാതെ തന്നെ കോൺഗ്രസിന് 4 മുഖ്യമന്ത്രിമാരാണ് ഉള്ളത്. അതിൽ 3 പേരും ഒ ബി സി വിഭാഗക്കാരിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി ഇത്തരം ആരോപണങ്ങൾ എങ്ങനെ ഉയർത്തുന്നു എന്നുള്ള ചോദ്യം തന്നെയാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നത്. പ്രധാനമന്ത്രി ഒ ബി സി വിഭാഗങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, ഇവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റുവാനുള്ള നീക്കങ്ങളാണ് പ്രധാനമന്ത്രി പ്രധാനമായും ശക്തിപ്പെടുത്തുന്നു എന്നുള്ള ആരോപണം തന്നെയാണ് രാഹുൽ ഗാന്ധി ഉയർത്തുന്നത്. ഒ ബി സി വിഭാഗങ്ങൾക്ക് തങ്ങൾ ആവശ്യത്തിന് പരിഗണന നൽകുന്നുവെന്ന് വ്യക്തമാക്കുന്ന വാദങ്ങൾ തന്നെയാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. 3 സംസ്ഥാനങ്ങളിൽ ഒ ബി സി വിഭാഗങ്ങളാണ് ഭരിക്കുന്നതെന്നുള്ള ഊന്നി പറയുക തന്നെയാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത്. കോൺഗ്രസ്